ഹായോ വെൽക്കം ടു സിവിൽ ഡയറീസ് അപ്പോൾ സിവിൽ ഡയറീസിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്ന സബ്ജെക്റ്റാണ് നമ്മുടെ പി എസ് സിയിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സബ്ജെക്റ്റാണ് വാട്ടർ റിസോഴ്സ് അധികം ചോദിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ പ്രസിപിറ്റേഷൻ്റെ ഫോംസ് പിന്നെ ടൈപ്സ് ഓഫ് പ്രസിപിറ്റേഷൻ്റെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വാട്ടർ സൈക്കിളിൻ്റെ കാര്യങ്ങൾ അതൊക്കെയാണ് ചോദിക്കാറ് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഇമ്പോർട്ടൻ്റ് പോഷനായ വാട്ടർ സൈക്കിളും അതിൻ്റെ പ്രസിപിറ്റേഷൻ എന്താണ് പ്രസിപിറ്റേഷൻ്റെ ഫോംസ് എന്താണ് പ്രസിപിറ്റേഷൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കുറച്ച് ചെറിയ ഒരു ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ആ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണ് നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് വാട്ടർ സൈക്കിൾ എന്താണ് അല്ലെങ്കിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് സൈക്ലിക് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം എർത്ത് ടു ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ കാണുമ്പോൾ നമ്മൾ പണ്ട് കൊച്ച ക്ലാസ് മുതലേ ഒന്ന് ഒരു നാലാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ച് തുടങ്ങുന്ന കാര്യമാണ് വാട്ടർ സൈക്കിൾ എന്താണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മളിപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞവർ പഠിക്കാൻ പോകുന്നത് നമ്മൾ എഞ്ചിനീയറിങ്ങിന് പഠിച്ചതും തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് വാട്ടർ സൈക്കിൾ എന്താണ് വാട്ടർ സൈക്കിൾ എന്ന് നോക്കാം മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിപിറ്റേഷൻ അല്ലെങ്കിൽ ആയിട്ട് നമ്മുടെ ആകാശത്ത് നിന്ന് മഴ മഴ മാത്രമല്ല വരുന്നത് പല ഫോംസിലായിട്ട് പ്രസിപിറ്റേഷൻ വരുന്നു പ്രസിപിറ്റേഷനിൽ പല ഫോംസ് ഉണ്ട് ഏതൊക്കെയാണെന്ന് പറയാം സ്നോ ഉണ്ട് അതുപോലെ തന്നെ സ്ലീറ്റ് ഉണ്ട് ചില സ്ഥലത്തിനത്തെ ഹെയിലുണ്ട് പിന്നെ അതുപോലെ മഴ പെയ്യാറുണ്ട് ഈ ഹൈ ഹെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആലിപ്പഴം വീഴാന്നൊക്കെ പറയത്തില്ലേ അതിനെയാണ് ഹെയിലെന്ന് പറയുന്നത് ഐസ് ക്യൂബ്സ് വീഴുന്നതിനെയാണ് ഹെയിൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോയുടെ മഞ്ഞിൻ്റെ കുറച്ചുകൂടി വലിയ ഫോമാണ് എന്ന് പറയുന്നത് കുറച്ച് ചെറിയ ഒരു ഐസ് ഫോമിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രസിപിറ്റേറ്റ് ചെയ്ത് താഴേക്ക് വീഴുന്ന ഏത് ഫോമിലാണോ അത് ഓരോ സ്ഥലങ്ങളിലായിട്ട് പതിക്കുന്നു ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മുടെ ഗ്രൗണ്ട് സർഫസിൽ വീഴുന്നു അപ്പോൾ ഗ്രൗണ്ട് സർഫസിൽ വീഴുന്ന വെള്ളം എന്ത് ചെയ്യും അതൊലിച്ച് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ മഴ പെയ്യുന്നു മഴ പെയ്യുന്ന വെള്ളം നമ്മുടെ നാട്ടിലെ മഴയാണ് കേരളത്തെ മഴയല്ലേ പെയ്യത്തുള്ളൂ മഞ്ഞൊന്നും പൊഴിയത്തില്ലല്ലോ അപ്പോൾ കേരളത്തിലെ കാര്യം തന്നെയാണ് മഴ പൊഴിയുന്നത് എന്ത് സംഭവിക്കും നമ്മുടെ ഗ്രൗണ്ടിന് മുകളിൽ കൂടി ഒഴുകി പോകുന്ന വെള്ളം ആ വെള്ളം ചെന്ന് എവിടെ വീഴും ഗ്രൗണ്ടിൻ്റെ മുകളിൽ കൂടിയും അടിയിൽ കൂടിയും വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ അതും നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചേക്കണം അപ്പോൾ ഗ്രൗണ്ടിൻ്റെ മുകളിൽ കൂടി ഒഴുകുന്ന വെള്ളം എവിടെ ചെന്ന് പതിക്കുന്നു നമ്മുടെ ആ വീടിനടുത്തുള്ള തടാകത്തിലോ അല്ലെങ്കിൽ നദിയിലോ ഒക്കെ ചെന്ന് പതിക്കും നമുക്കിപ്പോൾ തടാകം പറയാം തടാകത്തിൽ ചെന്ന് പതിക്കുന്ന വെള്ളം എങ്ങോട്ടേക്ക് പോകുന്നു അവിടെ നിന്ന് ഒഴുകിയാത് നദിയിലേക്ക് പോകുന്നു നദിയിലേക്ക് പോയി കഴിഞ്ഞ് നദി എല്ലാവരും കൂട്ടിമുട്ടുന്ന എവിടെയാണ് കടലിലാണ് കൂട്ടിമുട്ടുന്നത് അപ്പം കടലിൽ ഈ വെള്ളം എല്ലാം കൂടി കൂട്ടിമുട്ടിയതിന് ശേഷം അത് അവിടെ നിന്ന് ഇവോപറേറ്റ് ചെയ്ത് പോകും എന്ത് ചെയ്യും അത് ബാഷ്പീകരിച്ച് ആകാശത്തിലേക്ക് പോകും ആകാശത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ക്ലൗഡ്സ് ഫോം ആവും നമുക്ക് കടലിൽ മാത്രമല്ല ഇവോപറേഷൻ നടക്കുന്നത് ഇവോപറേഷൻ നടക്കുന്ന നമ്മുടെ ഈ തടാകത്തിൽ ും അതുപോലെ തന്നെ നദിയിലും ഒക്കെ തന്നെ ഈ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ഇത് ഇവോപറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു നമ്മുടെ ചെടികളിലും ഇവോപ്പറേഷൻ നടക്കുന്നുണ്ട് ചെടികളുടെ അടിയിൽ തങ്ങി നിൽക്കുന്ന വെള്ളം എന്ത് ചെയ്യും അത് അന്തരീക്ഷത്തിലേക്ക് ബാഷ്പീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓപ്പറേറ്റ് ചെയ്ത് മുകളിൽ പോയി ക്ലൗഡ്സ് ഫോം ചെയ്യും ആ ഒരു ക്ലൗഡ്സ് മേഘങ്ങളിൽ നിന്ന് എന്ത് സംഭവിക്കും മേഘങ്ങൾ വഴിയാണ് എന്ത് സംഭവിക്കുന്നത് പ്രസിപ്പിറ്റേഷൻ സംഭവിക്കുന്നത് അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പൊയ്യുന്നു മഴ പെയ്യുന്നു അത് ഇതേപോലെ തടാകത്തിൽ ചെല്ലുന്നു പിന്നെ വീണ്ടും നദിയിലേക്ക് ഒഴുകുന്നു നദിയിൽ നിന്ന് ഒഴുകി അത് കടലിൽ ചേരുന്നു നദിയിലും അതുപോലെ തന്നെ തടാകത്തിലും അതുപോലെ കടലിലും എന്ത് സംഭവിക്കുന്നു ഇവോപ്പറേഷൻ സംഭവിക്കുന്നു വീണ്ടും ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു ആ ക്ലൗഡ്സ് വീണ്ടും മഴയായി വരുന്നു അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു സൈക്ലിക് പ്രോസസ്സാണ് അപ്പോൾ അങ്ങനെ സൈക്ലായിട്ട് വെള്ളത്തിൻ്റെ ഒരു നടക്കുന്നതു നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ വാട്ടർ സൈക്കിളിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് റൺ ഓഫിൻ്റെ കൂടെ തന്നെ നമുക്ക് വരെ പറയുന്ന കാര്യ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർക്കുലേഷൻ നടക്കുന്നുണ്ട് ട്രാൻസ്പെറേഷൻ നടക്കുന്നുണ്ട് ഇവ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഈ നാല് ടേംസ് ആണ് വരുന്നത് ഏതൊക്കെയാണ് റൺ ഓഫുണ്ട് ഉണ്ട് േഷനുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഏതുണ്ട് ഉണ്ട് അപ്പോൾ ഓരോ ടേം നമുക്ക് നോക്കാം നമ്മുടെ ഈ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും സ്നോ ആയിട്ട് പൊഴിയുന്നുണ്ട് മഴയായിട്ട് പൊഴിയുന്നുണ്ട് ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത് സർഫസ്ലാണോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീടുകളിൽ നിന്ന് ഒഴിച്ച് വരുന്ന വെള്ളം ആ വെള്ളം ചെന്ന് നദിയിൽ അല്ലെങ്കിൽ കടലിൽ ചെന്ന് ചേരുന്നു അത് അവിടെ നിന്ന് ഈ ചെയ്യുന്നു ചെയ്ത് മുകളിൽ പോകുന്നു അത് ആയിട്ട് ഫോം ചെയ്യുന്നു പിന്നെ വീണ്ടും മഴ പൊഴിയുന്നു അങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ആ മറ്റ് ടേംസുകളെല്ലാം നോക്കാം അപ്പോൾ ആദ്യം പറയാൻ പോകുന്ന പ്രസിപിറ്റേഷനെ കുറിച്ചാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ടർ ഫോൾസ് എനി ഫോം ഫ്രം അറ്റ്മോസ്ഫിയർ ടു എർത്ത് െന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഏതെങ്കിലും ഫോമിൽ വെള്ളം തറയിലേക്ക് പതിക്കുന്ന ഇരട്ടിലേക്ക് ഭൂമിയിലേക്ക് പതിക്കുന്നതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് പ്രെസിപ്പിറ്റേഷൻ നടക്കാനായിട്ട് ഒരുപാട് വേസ്റ്റ് ഉണ്ട് ഏതൊക്കെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റൺ ഓഫ് പെർക്കുലേഷൻ ട്രാൻസ്പെറേഷൻ ഇവ ഓപ്പറേഷൻ അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റൺ ഓഫ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത് റൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രൗണ്ടിന് നമ്മുടെ ഗ്രൗണ്ടിന് മുകളിൽ കൂടിയും അടിയിൽ കൂടിയും വെള്ളം ഒഴുകുന്നുണ്ട് ആ കാര്യം ഓർത്ത് വെച്ചിരിക്കണം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഗ്രൗണ്ടിൻ്റെ മുകളിൽ കൂടി മാത്രമേ വെള്ളം ഒഴുകത്തുള്ളൂന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ടിന് അടിയിലേക്ക് പോകുന്നത് അത് അടിയിലേക്ക് ഊഴിന്നിറങ്ങുകയാണെന്ന് അങ്ങനെയല്ല മുകൾ സർഫസിൽ പ്രതലത്തിന് മുകളിലും പ്രതലത്തിൻ്റെ അടിയിൽ കൂടിയും വെള്ളം പാരലായിട്ടാണ് ഒഴുകുന്നത് അപ്പോൾ അങ്ങനെ ഒഴുകി പോകുന്ന വെള്ളത്തിനെയാണ് എന്തെന്ന് പറയുന്നത് റൺ ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ സർഫസിന് ഇപ്പോൾ ഞാൻ പറഞ്ഞു സർഫസിൻ്റെ മുകളിൽ കൂടിയും അടിയിൽ കൂടിയും വെള്ളം ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ റൺ ഓഫിനെ എത്രയായിട്ട് തരം തിരിച്ചിട്ടുണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം വരുന്നതാണ് സർഫസ് റണ് ഓഫ് എന്ന് പറയുന്നത് സർഫസ് റണ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിന് മുകളിൽ കൂടി മഴവെള്ളം ഒഴുകുന്നതിനെയാണ് സർഫസ് റണ് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പം ഗ്രൗണ്ടിനടിയിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിന് എന്തെന്നായിരിക്കും പറയുന്നത് സബ് സർഫസ് റണ് ഓഫ് എന്നായിരിക്കും പറയുന്നത് അല്ലേ അപ്പം സബ് സർഫസ് റണ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിലോ ഗ്രൗണ്ട് ലെവൽ സർഫസിന് മുകളിൽ കൂടി ഗ്രൗണ്ടിന് അടിയിൽ കൂടി വെള്ളം ഒഴുകുന്നതിനെയാണ് സബ് സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയാണ് റൺ ഓഫിൻ്റെ കേസിൽ പറയുക ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം പെർക്കുലേഷൻ എന്തോ ആണോ നോക്കാം പെർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനടിയിലേക്ക് വെള്ളം ഊഴിന്നിറങ്ങുന്നതിനെയാണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പെർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മണ്ണിനടിയിലേക്ക് വെള്ളം അതായത് മണ്ണ് അബ്സോർവ് ചെയ്തെടുക്കുന്നു ആ വെള്ളത്തിനെയാണ് എന്തെന്ന് പറയുന്നത് പെർക്കുലേഷൻ എന്ന് പറയുന്നത് ഈ പെർക്കുലേഷന് നമുക്ക് വേറൊരു രീതിയിലും പറയും ഇൻഫിൽട്രേഷൻ എന്നും പറയും കാരണം വെള്ളം അടിയിലേക്ക് ഊഴിന്നിറങ്ങുന്നു മണ്ണിലേക്ക് ഊഴിന്നിറങ്ങുന്നതിനെയാണ് പെർക്കുലേഷൻ അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് മൂന്നാമത്തെ നോക്കാം ട്രാൻസ്പെറേഷൻ ട്രാൻസ്പ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രീസിൽ നമ്മുടെ പ്ലാന്റ്സിൽ നിന്ന് മരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ചെടികളിൽ നിന്നുമൊക്കെ ചെടിയുടെ ഇലയുടെ അടിയിൽ എന്തുണ്ട് ഉണ്ട് ചെടിക്ക് ആ ഒരു ശുശിരങ്ങളുണ്ട് അല്ലേ ചെടിയുടെ ഇലയിൽ അപ്പോൾ ആ ഒരു ശുഷിരങ്ങളിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇവോപറേറ്റ് ചെയ്ത സൂര്യപ്രകാശം കാരണം ഇവോപറേറ്റ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് പോകുന്നു അതിനെയാണ് ട്രാൻസ്പെറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്പെറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാന്റ്സിൽ നിന്നും അതുപോലെ തന്നെ ട്രീസിൽ നിന്നും ഒക്കെയുള്ള ഏലയുടെ അടിയിലുള്ള വെള്ളം എന്ത് ചെയ്യും ഇവാപ്പറേറ്റ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് പോകും അതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത ലാസ്റ്റ് ടേം ആണ് ഇവാപ്പറേഷൻ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലിക് പാർട്ടിക്കിൾസ് ഗേഷ്യസ് ആയിട്ട് മാറുന്നതിനെയാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത് ദ്രാവകത്തിലുള്ള ഒരു വെള്ളം എന്ത് ചെയ്യും അത് വാതകമായിട്ട് മാറുന്നു അതിനെയാണ് നമ്മൾ ഇവോപറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രിസിപിറ്റേഷൻ്റെ വെയ്സ് ഏതൊക്കെ വെയ്സിലാണ് ഏതൊക്കെ രീതിയിലാണ് പ്രസിപിറ്റേഷൻ നടക്കുന്നതെന്നാണ് പറഞ്ഞത് റൺ ഓഫ് വഴി പെർക്കുലേഷൻ വഴി ട്രാൻസ്പെറേഷൻ വഴി ഇവോപ്പറേഷൻ വഴി ഇത് നാലും കൂടി ഒത്തുചേരുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് വരുന്നത് പ്രസിപിറ്റേഷൻ ആയിട്ട് ഒരു വാട്ടർ സൈക്കിളായിട്ട് ഫോം ചെയ്യുന്നത് ഇനി നമുക്ക് ഇനി ടൈപ്സ് ഓഫ് പ്രസിപിറ്റേഷൻ നോക്കാം സോറി ടൈപ്സ് അല്ല ഫോംസ് ഓഫ് പ്രസിപിറ്റേഷൻ നമുക്ക് നോക്കാം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോംസ് ഓഫ് ആണ് ഫോംസ് ഓഫ് പ്രസിപിറ്റേഷനിൽ പല ഫോംസ് ഉണ്ട് അതിൽ ആദ്യം പറയാൻ പോകുന്നത് മഴയാണ് റെയിനാണ് പഠിക്കാൻ പോകുന്നത് റെയിൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഡ്രോപ്പ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വെള്ളം വീഴുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് റെയിൻ എന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളത്തുള്ളികളായിട്ട് ആകാശത്ത് നിന്ന് പൊഴിയുന്നതിനെ അല്ലെങ്കിൽ പെയ്യുന്നതിനെയാണ് മഴയെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ എക്സാംസിനെല്ലാത്തിനും ഇതിൽ നിന്ന് ഒരു ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ സൈസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വരുന്ന ഏത് പ്രസിപ്പിറ്റേഷൻ്റെ ഫോമാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് അത് പഠിക്കാൻ പോകുന്നത് എല്ലാവരും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്രയും സീരിയസ്നെസ് എടുത്തിട്ട് പഠിക്കണം അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇതിൻ്റെ സൈസിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് ആദ്യം വരുന്ന റെയിനിന്റെ സൈസാണ് റെയിൻ്റെ സൈസ് മഴത്തുള്ളികളുടെ സൈസ് വേരി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഫൈവ് മുതൽ സിക്സ് എം എം വരെയാണ് സൈസ് വേരി ചെയ്യുന്നത് കേട്ടോ പോയിന്റ് ഫൈവ് മുതൽ സിക്സ് എം എം വരെയാണ് റെയിൻഫോളിൻ്റെ സൈസ് വേരി ചെയ്യുന്നത് ഇനി റെയിൻഫോളിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതിൻ്റെ ബേസിസിലാണ് ഇൻറ്റൻസിറ്റിയുടെ ബേസിസിലാണ് റെയിൻഫോളിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മണിക്കൂറിൽ ഒരു ദിവസം എത്ര മഴ പെയ്തു എന്നതിനെയാണ് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ് റെയിൻ ആണ് ലൈറ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ലെസ് ദാൻ ടു പോയിന്റ് ഫൈവ് എം എം പെർ അവർ ഒരു മണിക്കൂറിൽ രണ്ടേ പോയിന്റ് അഞ്ച് എം എമ്മിനെക്കാളും കുറവാണ് മഴ പെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ലൈറ്റ് റൈൻ എന്ന് പറയും മോഡറേറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിനും സെവൻ പോയിൻറ്റ് ഫൈവ് എം എമ്മിനും ഇടയ്ക്കാണ് ഒരു മണിക്കൂറിൽ മഴ പെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് മോഡറേറ്റ് ട്രെയിൻ എന്ന് പറയും അതുപോലെ തന്നെ ഹെവി റെയിൻഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ പോയിൻറ്റ് ഫൈവ് എം എമ്മിനേക്കാളും കൂടുതലാണ് ഒരു ദിവസം മഴ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹെവി റെയിൻഫോൾ എന്ന് പറയും അപ്പോൾ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ലൈറ്റ് റെയിൻ മോഡറേറ്റ് റെയിൻ ഹെവി റെയിൻഫോൾ ഇതിനെ മൂന്നിൻ്റെയും ടേംസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം ടു പോയിൻറ്റ് ഫൈവ് എം എം പെർ അവർ ലെസ് ദാൻ പഠിച്ചു വെച്ചേക്കണം അതുപോലെ തന്നെ ടു പോയിന്റ് ഫൈവ് ടു സെവൻ പോയിന്റ് ഫൈവ് എം എം പെർ അവർ പഠിച്ചു വെച്ചേക്കണം ഹെവി റെയിൻഫോൾ ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ സെവൻ പോയിൻറ്റ് ഫൈവ് എം എം പർ അവർ ഇനി അടുത്ത രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ്റെ രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞാല് ഡ്രിസിലാണ് ഡ്രിസിലെന്ന് പറഞ്ഞാലും മഴത്തുള്ളി തന്നെയാണ് മഴയല്ല നമ്മുടെ ചാറ്റൽ മഴയിലെ ചാറ്റൽ മഴേനെയാണ് ഡ്രിസില് എന്ന് പറയുന്നത് ചെറിയ സൈസാണ് അപ്പോൾ ചാറ്റൽ മഴ ആകുമ്പോൾ എങ്ങനെയായിരിക്കും റെയിൻഫോളിൻ്റെ അത്രയും വരത്തില്ല റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ വലിയ മഴ അതായത് പെരുമഴെന്നൊക്കെ പറയുന്നില്ലേ അതിനെയാണ് റെയിൻഫോൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ ചെറിയ വെള്ളത്തുള്ളിയേ കാണത്തുള്ളൂ അപ്പം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കുറവായിരിക്കും റെയിൻഫോളിന്റെ കുറവായിരിക്കും ഡ്രിസിലിൻ്റെ സൈസ് സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ പോയിന്റ് ഫൈവ് എം എം ആണ് കേട്ടോ ലെസ് ദാൻ പോയിന്റ് ഫൈവ് എം എം വരുന്നതാണ് ഡ്രിസിലെന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡ്രിസിലിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലെസ് ദാൻ വൺ എം എം പെർ അവർ ഒരു മണിക്കൂറിൽ ഒരു എം എമ്മിനേക്കാളും താഴെയായിരിക്കും വരുന്നത് ഇൻറ്റൻസിറ്റി ഡ്രിസിലിൻ്റെ സിറ്റി എത്ര ലെസ് ദാൻ വൺ എം എം പെർ അവർ ഒരു മണിക്കൂറിൽ വൺ എം എമ്മിനേക്കാളും താഴെയായിരിക്കും ബ്രസീലിൻ്റെ ഇൻറ്റൻസിറ്റി വരുന്നത് അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ സ്നോ സ്നോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐസ് ക്രിസ്റ്റൽസിനാണ് എന്തെന്ന് പറയുന്നത് സ്നോ എന്ന് പറയുന്നത് മഞ്ഞ് മഞ്ഞിനാണ് സ്റ്റോ സ്നോ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ സൈസ് സ്നോയുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ വൺ എം എം വൺ എം എമ്മിനെക്കാളും കുറവായിരിക്കും സ്നോയുടെ സൈസ് എന്ന് പറയുന്നത് ഇനി അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ സ്ലീറ്റ് സ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രോസൺ റെയിൻ നമ്മുടെ മഴ കട്ടിയായിട്ട് വീഴുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്ലീറ്റ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് അല്ലെ ഫ്രീസർ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഐസ് ക്യൂബ്സ് ഒക്കെ വെക്കുമ്പോൾ ഐസ് വാട്ടർ വെക്കുമ്പോൾ നമ്മളിപ്പോൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വയ്ക്കുകയാണ് അപ്പോൾ വെള്ളം വെക്കുമ്പോൾ ആ ഒരു ട്രെയ്ഡ് അടിയിലൊരു വെള്ളത്തുള്ളി നിന്ന് കഴിഞ്ഞാൽ അത് കട്ടിയായിട്ട് നിൽക്കത്തില്ല അപ്പോൾ ആ ഒരു കട്ടിയായി വരുന്ന അതിന് നമുക്ക് എന്തെന്ന് പറയാം സ്ലീറ്റ് എന്ന് പറയുന്നത് അതായത് വെള്ളത്തുള്ളി ഫ്രീസ് ആവുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്ലീറ്റ് എന്ന് പറയുന്നത് സ്ലീറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ വൺ എം എം തൊട്ട് ഫൈവ് എം എം വരെയാണ് വരുന്നത് സ്ലീറ്റിൻ്റെ സൈസ് എന്താണ് വലുതാണ് സ്ലീറ്റിൻ്റെ സൈസ് സ്ലീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് വൺ എം എം മുതൽ ഫൈവ് എം എം വരെയാണ് സ്ലീറ്റിൻ്റെ സൈസ് വരുന്നത് ഇനി അടുത്ത ടേമിലേക്ക് നമുക്ക് പോവാം ഹെയിൽ ഹെയിലെന്ന് എന്ന് പറഞ്ഞാൽ ഐസ് ക്രിസ്റ്റൽസ് ഓഫ് സൈസ് ഗ്രേറ്റർ ദാൻ എയ്റ്റ് എം എം എട്ട് എം എമ്മിനേക്കാളും കൂടുതൽ വരുന്ന സൈസിനെയാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഹെയിലാണ് ഞാൻ പറഞ്ഞത് ഐസ് ക്യൂബ്സ് ആയിട്ടൊക്കെ വീഴുമെന്ന് ഈ ഹെയിലൊക്കെ നമ്മുടെ പുറത്ത് വന്ന് വീണു കഴിഞ്ഞാൽ ആലിപ്പഴം എന്നൊക്കെ പറയത്തില്ല അതിനെയാണ് എന്ന് പറയുന്നത് ഇത് ഐസ് ക്യൂബ്സായിട്ട് ആകാശത്തു നിന്ന് വന്ന് വീഴുന്നതാണ് അപ്പോൾ അത് നമ്മുടെ പുറത്തൊക്കെ വീണു കഴിഞ്ഞാൽ നല്ല വേദനയാണ് സ്ലീറ്റിന് വലിയ വേദനയൊന്നുമില്ല പക്ഷേ ഹെയിലാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെയിൻ ഉണ്ടാവും അപ്പോൾ ഏറ്റവും വലിയ ഐസ് ക്രിസ്റ്റൽസ് വീഴുന്നതിനെയാണ് വീഴുന്നതിനാണ് എന്ന് പറയുന്നത് പ്രിസിപ്പിറ്റേഷൻ്റെ ഏറ്റവും വലിയ ഫോം എന്ന് പറയുന്ന ഏതാണ് ഹെയിലാണ് ഗ്രേറ്റർ ദാൻ എയിറ്റ് എം എം ആണ് അതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഫോംസ് ഓഫ് പ്രസിപിറ്റേഷനിൽ റെയിനിൻ്റെ സൈസ് എത്രയാണ് വരുന്നത് റെയിൻ സൈസ് പോയിൻറ്റ് ഫൈവ് മുതൽ സിക്സ് എം എം വരെയാണ് വരുന്നത് ഡ്രിസിലിൻ്റെ സൈസ് എത്രയാണ് വരുന്നത് ലെസ് ദാൻ പോയിൻ്റ് ഫൈവ് എം എം അതായത് പോയിൻറ്റ് ഫൈവിനേക്കാളും കുറഞ്ഞ സൈസാണ് ഡ്രിസിലിന് വരുന്നത് െന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴയാണ് അടുത്ത വരുന്ന സ്നോ മഞ്ഞ് മഞ്ഞിൻ്റെ സൈസ് എത്രയാണ് ലെസ് ദാൻ വൺ എം എം വൺ എം എമ്മിനേക്കാളും കുറവാണ് സ്നോയുടെ സൈസ് വരുന്നത് അടുത്ത വരുന്ന സ്ലീറ്റ് സ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രോസൺ റെയിൻ നമ്മുടെ മഴയെ ഫ്രോസൺ ആയിട്ട് തണുപ്പിച്ച് വരുന്ന ഐസ് ക്യൂബ്സ് ചെറിയ ഐസ് ക്രിസ്റ്റൽസിനെയാണ് സ്ലീറ്റ് എന്ന് പറയുന്നത് സ്ലീറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ വൺ എം എം മുതൽ അഞ്ച് എം എം വരെയാണ് വരുന്നത് അടുത്താണ് വരുന്നത് ഹെയിൽ ഹെയിൽ എന്ന് പറഞ്ഞാൽ ഐസ് ക്രിസ്റ്റൽസ് വലിയ സൈസില് ബിഗർ സൈസിലുള്ള ഐസ് ക്രിസ്റ്റൽസിനെയാണ് എന്തെന്ന് പറയുന്നത് ഹെയിൽ എന്ന് പറയുന്നത് ഒരെണ്ണം കൂടി പറയാനുണ്ട് ഡ്യൂ ഡ്യൂ എന്ന് പറഞ്ഞാൽ വേപ്പർ അക്യുമുലേറ്റഡ് ഡ്യൂറിങ് ഡേ കണ്ടൻസസ് ഡ്യൂറിങ് നൈറ്റ് ആൻഡ് എപ്പോസിറ്റഡ് ഓൺ ഗ്രൗണ്ട് അതിനെയാണ് ഡ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഡ്യൂവിന് ഇത് ഡെഫിനിഷൻ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ ഇലകളിലൊക്കെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം ഇരിക്കത്തില്ല അതങ്ങനെ ഇരിക്കുന്നതിനെയാണ് ഡ്യൂ എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വേപ്പർ എന്തു ചെയ്യും നീരാവി കണ്ടൻസ് ചെയ്തിട്ട് അത് രാവിലെ ആകുമ്പോഴത്തേക്ക് തുള്ളി തുള്ളിയായിട്ട് ഇലകളിൽ ഗ്രൗണ്ടിൽ വന്ന് ഗ്രൗണ്ട് സർഫസിലും അതുപോലെ തന്നെ ചെടികളുടെ ഇലകളിലും ഒക്കെ വന്നിരിക്കുന്നതിനാണ് ഡ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോംസ് ഓഫ് പ്രസിപിറ്റേഷനിൽ വരുന്നത് ഇനി അടുത്ത നോക്കുന്നതെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ആണ് പ്രസിപിറ്റേഷൻ്റെ ടൈപ്സിൽ ആദ്യം വരുന്നത് കൺവെക്റ്റീവ് ആണ് കൺവെക്റ്റീവ് പ്രസിപിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സർഫസിൻ്റെ ഹീറ്റിംഗ് ആണ് സർഫസ് ഹീറ്റിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് കൺവെക്റ്റീവ് പ്രസിപിറ്റേഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് ടിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും അത് ഹീറ്റുണ്ടാകും ആ ഹീറ്റ് എല്ലാം കൂടി മോയ്സ്റ്റർ ഇവാപ്പോ ട്രാൻസ്പെറേഷൻ നടന്നിട്ട് മുകളിലേക്ക് പോയി മേഘം ഉണ്ടാവും മേഘം ഉണ്ടായിട്ട് എന്ത് ചെയ്യും അതുവഴി മഴ പെയ്യും അതിനെയാണ് കൺവെക്റ്റീവ് പ്രസിപിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാൻ നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുവാണ് ആ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്ന പാത്രത്തിൽ ഒരു ലിഡും കൂടി അടച്ചിട്ടുണ്ട് അതായത് ഒരു അടപ്പടച്ചാണ് വെള്ളം വെക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നീരാവി ചെന്ന അടപ്പിൽ തട്ടിയിട്ട് തുള്ളി തുള്ളിയായിട്ട് വീഴും അപ്പോൾ ആ തുള്ളി തുള്ളിയായിട്ട് വീഴുന്നതാണ് ഉണ്ടെന്ന് പറയുന്നത് പ്രസിപിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഗ്യാസിൽ ഫ്ലെയിം കത്തുന്നില്ല ആ ഫ്ലെയിം കത്തുന്നതാണ് നമ്മുടെ സൂര്യൻ അതിനകത്തിരിക്കുന്ന വെള്ളമാണ് ഗ്രൗണ്ട് സർഫസ് എന്ന് വിചാരിക്കുക അവിടെ നിന്ന് ഇവപ്പറേറ്റ് ചെയ്ത് മുകളിൽ പോയി ആ ലിഡിൽ തട്ടി വെള്ളം താഴെ വീഴുന്നില്ല അതിനെയാണ് പ്രസിപിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായോ എന്താണ് കൺവെക്റ്റീവ് പ്രസിപ്പറ്റേഷൻ കൺവെക്റ്റീവ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകാൻ കാരണം സർഫസ് ഹീറ്റിംഗ് ആണ് അടുത്ത വരുന്ന പ്രെസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പിൽ രണ്ടാമത് വരുന്ന ഓറോഗ്രാഫിക് പ്രസിപിറ്റേഷൻ ആണ് ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗണ്ടൈൻസും അതുപോലെ തന്നെ ഹിൽസൊക്കെ ഇല്ലേ അപ്പോൾ ഹിൽസിലൊക്കെ തട്ടിയിട്ടുണ്ടാവുന്ന ആണ് ഓറോഗ്രാഫിക് പ്രെസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം അതിൻ്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാറ്റ് കാറ്റ് എന്ത് ചെയ്യും കാറ്റ് ഒരു സ്ഥലത്തുള്ള ക്ലൗഡ്സിൻ്റെ മേഘങ്ങളെ ക്യാരി ചെയ്തുകൊണ്ട് പോകും അതായത് കാറ്റടിക്കുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് നിൽക്കുന്ന മേഘങ്ങൾ എന്ത് ചെയ്യും ട്രാവൽ ചെയ്തുന്ന പോവും ട്രാവൽ ചെയ്ത് പോയിട്ട് അതൊരു ഹില്ലിലോ മൗണ്ടിലോ കാണും ചെന്ന് ഇടിക്കും ഇടിക്കുന്ന സമയത്ത് ഈ മേഘം എന്തു ചെയ്യും ആ സൈഡിൽ തന്നെ പൊങ്ങി പൊങ്ങി പോവും പൊങ്ങി പൊങ്ങി പോയിട്ട് അവിടെ മാത്രം മഴ പെയ്യും അങ്ങനെ പെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുക കാരണമാകുന്ന എന്താണ് വിൻഡ് കാരണം വിൻഡ് മോയ്സ്ചെയറിനെ ക്യാരി ചെയ്ത് പോയിട്ട് മൗണ്ടെയിൻസിൻ്റെ സൈഡിൽ എത്തുമ്പോഴത്തേക്ക് ക്ലൗഡ്സിന് മുകളിലേക്ക് റൈസ് ചെയ്യിപ്പിക്കും എന്നിട്ട് ആ ഭാഗത്ത് മാത്രം മഴ പെയ്യുന്നതിനെയാണ് ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റി എന്ന് പറയുന്നത് ഈ ഓറോഗ്രാഫിക് പ്രസിപിറ്റേഷൻ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടില്ല ലെഫ്റ്റ് സൈഡിൽ വരുന്ന അതായത് വിൻഡ് ക്യാരി ചെയ്യുന്ന പോർഷനെ പറയുന്നത് നമ്മൾ വിൻവേർട്ട് സൈഡെന്നും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പുറത്തെ സൈഡിലുള്ള ഭാഗത്തിനെ പറയുന്നത് ലീവേർഡ് സൈഡെന്നുമാണ് പറയുന്നത് കേട്ടോ ഈ ഭാഗത്തിന് എന്തെന്നാണ് പറയുന്നത് വിൻവേർഡ് സൈഡ് എന്നാണ് പറയുന്നത് വിൻവേർഡ് സൈഡ് അതുപോലെ തന്നെ ഈ ഭാഗത്തിനെ പറയുന്നത് ലീവേർഡ് സൈഡ് ലീവേർഡ് സൈഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ അപ്പോൾ കേരളത്തിൽ കുന്നുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ കേരളത്തിലെ കുന്നിൻ്റെ മുകളിൽ മഴ പെയ്യുന്ന സമയത്ത് തമിഴ്നാടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എന്താണത്തില്ല മഴ കാണത്തില്ല അതിന് കാരണമെന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കേരളത്തിലുള്ള മലനിരകളിലെ തട്ടി ക്ലൗഡ്സ് എന്ത് ചെയ്യും ആ ഭാഗത്ത് തന്നെ പ്രസിപിറ്റേറ്റ് ചെയ്യുക അപ്പോൾ ആ ഭാഗത്ത് മാത്രം മഴ പെയ്യും ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യും മഴ പെയ്യത്തില്ല അങ്ങനെ മഴ പെയ്യാതിരിക്കുന്ന ആ ഒരു റീജ്യനാണ് പറയുന്നതാണ് ഷാഡോ റീജിയൻ എന്ന് പറയുന്നത് കേട്ടോ ഡോ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിലാണ് വരുന്നത് ഒരു മലയുടെ ഒരു സൈഡിൽ മഴ പെയ്യുകയും ഇപ്പ ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് റെയിൻഷാഡോ റീജ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഓറോഗ്രാഫിക് പ്രൊസിപ്പിറ്റേഷൻ അടുത്തതെന്ന് പറയുന്ന മൂന്നാമത്തെ ടൈപ്പ് ആണ് സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ സൈക്ലോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയായിരിക്കും ചുഴലിക്കാറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് സൈക്ലോൺ എന്ന് പറയുന്നത് സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റീജിയൻസ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേഷനാണ് എന്തെന്ന് പറയുന്നത് സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് സർഫസിലുള്ള പ്രഷർ വെള്ളത്തിലുള്ള പ്രഷറിനെക്കാളും കൂടുതലായിരിക്കും കേട്ടോ ഗ്രൗണ്ട് സർഫസിലുള്ള പ്രഷർ എങ്ങനെയായിരിക്കും ഗ്രൗണ്ട് സർഫസിലെ മർദ്ദവും െന്ന് പറയുന്നത് വെള്ളത്തിലുള്ള മർദ്ദത്തിനെക്കാളും കൂടുതലായിരിക്കും അപ്പൊ ആ കേസിൽ എന്ത് എന്ത് സംഭവിക്കും എയർ എർമാസ് ഗ്രൗണ്ടിൽ നിന്ന് അതായത് നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് എയർമാസ് മൂവ് ചെയ്യും മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ചുഴി ഫോം ചെയ്യും അതിനെയാണ് എന്തെന്ന് പറയുന്നത് സൈക്ലോൺ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചുറ്റി 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 ആ എയർ ഇതിൻ്റെ അകത്തേക്ക് വെള്ളത്തിലേക്ക് പോകും തോറും വെള്ളം ഇങ്ങനെ ചുറ്റി 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 വരും അപ്പോൾ ഇതിനകത്തുള്ള എയർ മാസ് എന്ത് ചെയ്യും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ വെള്ളത്തിനകത്ത് കയറി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ചുറ്റി സൈക്ലോണായിട്ട് ഫോം ചെയ്ത് ആ സൈക്ലോണിനകത്ത് കിടന്ന് പിന്നെ ആ എയർ റൈസ് ചെയ്ത് റൈസ് ചെയ്ത് മുകളിലേക്ക് പോകും അതായത് പൊങ്ങി പൊങ്ങി മുകളിലേക്ക് പോയി ക്ലൗഡ്സായിട്ട് മഴ പെയ്യും അതിനെയാണ് എന്തെന്ന് പറയുന്നത് സൈക്ലോണിക് പ്രസിപിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് സൈക്ലോൺ കാരണം ഉണ്ടാകുന്ന മഴയാണ് എന്തെന്ന് പറയുന്നത് സൈക്ലോണിക് പ്രസിപിറ്റേഷൻ എന്ന് പറയുന്നത് സൈക്ലോൺ കാരണം ഉണ്ടാകുന്ന പ്രസിപിറ്റേഷനെയാണ് സൈക്ലോണിക് പ്രസിപിറ്റേഷൻ ആ കേസിൽ എങ്ങനെയാണ് വരുന്നത് ഗ്രൗണ്ട് ലെവലിലെ പ്രഷർ എന്ന് പറയുന്നത് വെള്ളത്തിലെ പ്രഷറിനെക്കാളും കൂടുതലായിരിക്കും ആ സമയത്ത് എന്ത് സംഭവിക്കും ഗ്രൗണ്ടിലുള്ള എയർ മാസസ് എല്ലാം കൂടി നമ്മുടെ വെള്ളത്തിലേക്ക് വാട്ടറിലേക്ക് പോയി കഴിഞ്ഞ് കടലിലേക്കായിരിക്കും പോകുന്നത് കടലാണ് ഉദാഹരണം അപ്പോൾ കടലിലേക്ക് ആ ഗ്രൗണ്ടിലുള്ള വെള്ളം കാറ്റടിച്ച് എന്ത് സംഭവിക്കും എയർ എല്ലാം വിൻഡ് വഴി എന്ത് ചെയ്യും വെള്ളത്തിലേക്ക് പോകും അപ്പോൾ അവിടെ എന്തുണ്ടാവും ഒരു സൈക്ലോൺ രൂപപ്പെട്ട് ആ സൈക്ലോണിനകത്ത് സൈക്ലോണിൻ്റെ വേഗത കൂടും തുറങ്ങി വേഗത കൂടാൻ കാരണം എന്താണ് ഈ കാറ്റടിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ എയർ മാസസ് അതിനകത്ത് കയറുന്നതുകൊണ്ടാണ് അപ്പോൾ അത് റൈസ് ചെയ്ത് മുകളിലേക്ക് പോയി ആയിട്ട് പ്രസിപ്പിറ്റേഷൻ മഴയായിട്ട് വരും അതിനെയാണ് സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് സൈക്ലോണിക് പ്രസിപ്പിറ്റേഷൻ്റെ അകത്ത് വരുന്ന ഒരു ഫോമാണ് ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കതെന്താണെന്ന് നോക്കാം സൈക്ലോണിക് പ്രസിപിറ്റേഷനിലെ രണ്ട് ഫോമുണ്ട് ഫ്രണ്ടലും ഉണ്ട് നോൺ ഫ്രണ്ടലും ഉണ്ട് അപ്പം നമ്മളിന്ന് ഫ്രണ്ടലാണ് നോക്കുന്നത് നോൺ ഫ്രണ്ടൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടൽ നോക്കാം ഫ്രണ്ടൽ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എയർ മാസസ് കൂട്ടിമുട്ടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫ്രണ്ടൽ എയർ എന്ന് പറയുന്നത് ഈ ഫ്രണ്ടൽ പ്രസിപിറ്റേഷനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വാം എയർ ഫ്രണ്ടിലെ പ്രസിപിറ്റേഷൻ എന്നും കോൾഡ് എയർ ഫ്രണ്ട് പ്രസിപിറ്റേഷൻ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം നമുക്ക് കോൾഡ് ഫ്രണ്ടും വാം ഫ്രണ്ടും എന്താണെന്ന് നോക്കാം കോൾഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ിപ്പോൾ സൈക്ലോൺ ഫോം പറഞ്ഞില്ല ആ സൈക്ലോണിനകത്തുള്ളത് കോൾഡ് എയർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സർ സറൗണ്ടിങ്സിലുള്ള വാമെയർ എന്ത് ചെയ്യും ഈ കോൾഡ് എയറിലേക്ക് വരും ആ സമയത്ത് എന്ത് സംഭവിക്കും ഈ വാമയർ മുകളിലേക്ക് പോയി മഴ പെയ്യും അതിനെയാണ് കോൾഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇനി അടുത്ത വരുന്നത് വാം ഫ്രണ്ട് വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്ലോൺ രൂപപ്പെടുമ്പോൾ സൈക്ലോണിനകത്തുള്ളത് എന്ത് എയർ ആയിരിക്കും വാമെയർ ആയിരിക്കും ഈ വാമേറിനെ ചുറ്റുമുള്ളത് എന്തായിരിക്കും കോൾഡ് എയർ ആയിരിക്കും കോൾഡ് എയർ വാമെയറിനടുത്തേക്ക് വരികയും വാമേർ മൂസപ്പെയും അപ്പോൾ രണ്ട് കേസിലും വരുന്ന എയർ എന്ത് തന്നെയാണ് വാമേർ തന്നെ തന്നെയാണ് വരുന്നത് അല്ലേ വാമയർ തന്നെയാണ് രണ്ട് കേസിലും വരുന്നത് അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത് കോൾഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് അതിനെയാണ് മറ്റേനെയാണ് എന്തെന്ന് പറയുന്നത് വാം ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പൊ കോൾഡ് ഫ്രണ്ട് എന്താണ് കോൾഡ് ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സൈക്ലോണിനകത്ത് വരുന്ന എയർ എന്തായിരിക്കും കോൾഡ് എയർ ആയിരിക്കും സറൗണ്ടിങ്സിലുള്ളത് വാം എയർ ആയിരിക്കും വാം ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വരെ എങ്ങനെ വരും ആ വാമെയർ ആയിരിക്കും സൈക്ലോണിനകത്തുള്ളത് കോൾഡ് എയർ ആയിരിക്കും സൈക്ലോണിന് പുറത്ത് ചുറ്റു സറൗണ്ടിങ്സിലുള്ളത് അപ്പോൾ ഈ കോൾഡ് എയർ ആയിരിക്കും അടുത്തേക്ക് വന്നിട്ട് വാമേർ റൈസ് അപ്പ് ചെയ്ത് പോയി പ്രസിപ്പിറ്റേഷനായിട്ട് വരും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോംസ് കഴിഞ്ഞു ഇതെന്താ നമ്മൾ പഠിച്ചതിപ്പോൾ ആണ് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ പഠിച്ചു അതുപോലെ തന്നെ പിന്നെ ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈപ്സ് പഠിച്ചു പിന്നെ എന്താണ് പ്രസിപിറ്റേഷൻ എന്ന് പഠിച്ചു വാട്ടർ സൈക്കിൾ പഠിച്ചു ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്